മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബാംഗ്ലൂർ എഫ് സിയുടെ ഡിഫൻഡറായ ഹിറ മൊണ്ടാലുവിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, ഈ ഒരു സീസണിൽ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടിയായിരുന്നു താരം കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മികച്ച രീതിയിലുള്ള പ്ലേ ടൈം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് താരവും ബാംഗ്ലൂർ എഫ് സിയുടെ മാനേജ്മെൻറ്റും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ എത്തിക്കൊണ്ട് താരത്തിൻ്റെ കരാർ അവസാനിപ്പിക്കുകയായിരുന്നു. ആയതുകൊണ്ട് തന്നെ താരം ഇപ്പോൾ ഫ്രീ ഏജൻ്റാണ്. അതുകൊണ്ട് തന്നെ താരത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് കഠിഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഐ എസ് എല്ലിലെ മറ്റു ചില ടീമുകളും താരത്തെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. നമുക്ക് ഏതായാലും ഇതൊന്ന് വിശദമായി ഒന്ന് നോക്കി വരാം. നമുക്കറിയാം, ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ് ബാക്കുകളിലായിക്കൊണ്ട് രസൽ കാർണേറയും ഹർമജ്യോത് സിംഗ് കബ്രയുമായിരുന്നു ആദ്യ ഇലവിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ മികച്ച ഫോമിലേക്ക് ഉയരാൻ ഇരു താരങ്ങൾക്കും സാധിക്കാത്തത് കൊണ്ട് തന്നെ ആദ്യ ഇലവിലെ താരങ്ങൾക്ക് അവസരം നഷ്ടമായിരുന്നു. മാത്രമല്ല, ജസൽ കാർണേരയുടെ കരാറൊക്കെ ഏതാണ്ട് ഒരു വർഷത്തോടുകൂടി അവസാനിക്കുകയാണ്. എന്നാൽ കാബ്രയുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ സീനിയർ താരമായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലേക്ക് ഓടിയെടുക്കുന്നതിൽ താരം പരാജയപ്പെടുകയാണ്. എന്നാൽ ഇപ്പോൾ സന്ദീപ് സിംഗും നിഷു കുമാറുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് വിങ് ബാക്കുകളിലായിക്കൊണ്ട് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ലെവൽ കളിക്കുന്നത്. എന്നാൽ സന്ദീപ് സിംഗിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ വളരെ ക്ഷീണിതനായിക്കൊണ്ടും സ്റ്റാമിന നഷ്ടപ്പെട്ട രീതിയിലൊക്കെ കളിക്കുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ ഇപ്പോൾ ഹിറ മൊണ്ടാലു എന്നൊരു ഇന്ത്യൻ താരത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശ്രമിക്കുന്നുണ്ടെന്ന രീതിയിലാണ് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എസ് ഈസ്റ്റ് ബംഗാളും ചെന്നൈയിൻ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും പോലുള്ള പ്രമുഖ ടീമുകളൊക്കെ താരത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം രംഗത്തുണ്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇത് സംബന്ധമായി ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് മാധ്യമമാണ് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താരത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ കൂടുതൽ സാധ്യതകൾ കാണുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഡിഫൻസിൽ അനിവാര്യമാണ് ഈ ഒരു താരം. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താരത്തെ സ്വന്തമാക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല, ഈ കഴിഞ്ഞ സീസണിൽ എസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയൊക്കെ താരം കളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ ലെവലിലെ സ്ഥിര സാന്നിധ്യമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലിൽ കളിച്ചിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫിസിക്കലായിക്കൊണ്ടൊക്കെ കളിക്കാൻ കെൽപ്പുള്ള വളരെ ക്വാളിറ്റി ഡിഫൻഡർ തന്നെയാണ് ഹിറോ മൊണ്ടാലു. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.